അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദ് وعلى آل واصحاب سيدنا ومولانا محمد رب اغفر لي ولوالدي ولأستاذي ولمصنف هذا الكتاب رب يسر ولا تعسر رب زدني علما وحلما وعقلا وأدبا وفهما وحفظا وإيمانا كاملا رب تمم بالخير والسعادة. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നലെ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് ഉദ്ധരിച്ച് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ കൊണ്ടുവന്ന ഹദീസ് നാം ഓതി തുടങ്ങിയിരുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ 5 നെടുന്തൂണുകൾ: ഷഹാദത്ത്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, വ ഇഖാമി സ്വലാ വരെ നമ്മൾ ചെറിയ വിധത്തിൽ ഇന്നലെ സംസാരിച്ചു. വ ഈതാഇ സകാ, സകാത്ത് കൊടുത്തു വിട്ടുക, ഇതാണ് അടുത്തതായി പ്രതിപാദിക്കപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമ്പത്തിനുള്ള സുരക്ഷയാണ്, ശുദ്ധീകരണമാണ്. ആ വാക്കിൻ്റെ അർത്ഥം കുറിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. സമ്പത്തിൻ്റെ പുരോഗതി, സുരക്ഷ, ശുദ്ധീകരണം, ഇതൊക്കെയാണ് സക്കാത്ത് കൊണ്ട് ലക്ഷ്യം വെക്കപ്പെടുന്നത്. സമ്പത്തുള്ളവൻ്റെ സമ്പത്തിൽ നിന്നൊരു നഷ്ടം സംഭവിക്കുകയല്ല, മറിച്ച് അവന് പുരോഗതി കൂടുകയാണ് സക്കാത്തിലൂടെ ഉണ്ടാകുന്നു. വളർച്ച, പുരോഗതി ഉണ്ടാകാനും ശുദ്ധീകരണത്തിനും ഒക്കെ കാരണമാണ് സക്കാത്ത്. ഹദീസിൽ വന്നത് കാണാം: ഹസ്നു അംവാലക്കും ബിസ്സകാത്തി വദാവു മർലാക്കും ബിസ്സദഖത്തി. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തുകളെ പരിശുദ്ധമാക്കണം സക്കാത്ത് കൊണ്ട്. രോഗികളെ നിങ്ങൾ ചികിത്സിക്കണം സദഖ കൊണ്ട്. രോഗത്തിനുള്ള നല്ല ഒരു ചികിത്സയാണ് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക. രോഗം മാറാൻ വേണ്ടി സദഖ ചെയ്യുക, രോഗശമനത്തിന് വേണ്ടി ദാനധർമ്മം ചെയ്യുക, വളരെ മുമ്പേ നമ്മൾ കേട്ടുപോരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മുടെ സക്കാത്ത് അത് പരിശുദ്ധിക്ക് വേണ്ടി ഉള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം: മാ ലാ മാലുൻ ഫീ ബർരിൻ ഔ ബഹരിൻ ഇല്ലാ മിൻ അദമി സക്കാ. സക്കാത്ത് കൊടുക്കാതിരിക്കൽ കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ്റെ സമ്പത്ത്, കരയിലോ കടലിലോ ആകട്ടെ, എവിടെയുള്ള സമ്പത്താണെങ്കിലും അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നതിലൂടെയാണ്. കൃത്യമായി സക്കാത്ത് കൊടുത്താൽ ആത്യന്തികമായ നഷ്ടം അവൻ്റെ സമ്പത്തിൽ സംഭവിക്കുകയില്ല എന്ന് ഹദീസിൽ കാണാം. മഹാന്മാർ പറയുന്നു, ഈ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത്
ദുന്യാവിൽ വെച്ച് ഭൗതിക ലോകത്ത് വെച്ച് കെട്ടിപ്പൂട്ടിയിരിക്കുന്നത് കൊണ്ട് അവന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ സമ്പത്തിൻ്റെ മാധുര്യം അനുഭവിക്കേണ്ട ലോകത്ത് നിന്ന് അത് അനുഭവിക്കാൻ കഴിയാതെ പോകും. ആഹ്റത്തിൽ അത് വലിയ അപകടമായി വലിയ ശിക്ഷയായി അവന് വന്നുചേരും. സഹിക്കാൻ കഴിയാത്ത വലിയ ശിക്ഷയായിട്ട് അതവന് വന്നുചേരും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത്ത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. സക്കാത്ത് കൊടുക്കാതെ സമ്പത്ത് കെട്ടിപ്പൂട്ടി വെച്ചവൻ, സൂക്ഷിച്ചു വെച്ചവൻ, നിധികുംഭാരങ്ങൾ സൂക്ഷിച്ചു വെച്ചവൻ, അവർ ആഹ്റത്തിൽ വരുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് നരകത്തിലിട്ട് അവരെ ചുട്ടുപൊഴിപ്പിക്കപ്പെടുകയും അവരതിലൂടെ വെന്ത് നീറുകയും ചെയ്യുമെന്ന് ആശയം വരുന്ന വിധത്തിൽ പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. മഹാന്മാർ ഉദ്ധരിക്കുന്നു, സക്കാത്ത് കൊടുക്കാതെ സമ്പത്തിനെ പാരത്രികമായ നഷ്ടം വരുത്തുന്ന വ്യക്തി അന്നഹു യജീഉ മാലു മാനിഇ സക്കാത്ത് യൗമൽ ഖിയാമത്തി തൗഖൻ ഫീ ഉനുഖിഹി മിൻ നാരിൻ, തീയിനാലുള്ള അഗ്നിയാലുള്ള നരകത്തിനാലുള്ള ഒരു മാലയായി ഒരു വടമായി സക്കാത്ത് കൊടുക്കാത്ത വ്യക്തിയുടെ സമ്പത്തിനെ അവന്റെ കഴുത്തിൽ അണിയിക്കപ്പെടും. ലൗ അന്ന ദാലിക തൗഖ വളയ ഫി ദുനിയ ലഹ്തറഖത് മിൻഹു, ആ വടമെങ്ങാനും ഭൂമിയുടെ മേലെ വെച്ചു കഴിഞ്ഞാൽ ഭൂമി മൊത്തം കരിഞ്ഞു നശിച്ചു പോകും, അത്രയും ഭീകരമാണത്. വതഖത്തഅത് ജിബാലുഹ വയബിസത് ബിഹാറുഹ, ഭൂമിയിലെ മുഴുവൻ കടലും സമുദ്രവും വറ്റി വരണ്ടു പോവുകയും ഭൂമിയിലെ പർവ്വതങ്ങൾ അതിൻ്റെ ചൂടുകൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോവുകയും ചെയ്യും. അത്രയും ഭീകരമായ ഒരു വടമായി അവൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടും ആ സമ്പത്തിനെ എന്ന് പഠിപ്പിക്കപ്പെടുകയാണ്. ഒമാ മിൻ അബ്ദിൻ അദ്ദാ സക്കാത്ത മാലിഹി ബിത്വീബി നഫ്സിൻ ഇല്ലാ ജാഅ ഇഖ്ദം മിൻ നൂരിൻ ഫീ റഖബതിഹി. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, യശ്രിഖു ദാ നൂറു ദാലികൽ ഇഖ്ദി അലൽ മുഅ്മിനീന യൗമൽ ഖിയാമ ഹത്താ യംശിയ ഫീ നൂരിഹി അലൽ സിറാത്ത് വയദ്ഖുലൽ ജന്ന. മനസ്സംതൃപ്തിയോടെ നല്ല സന്തോഷത്തോടെ സക്കാത്ത് കൊടുത്ത വ്യക്തിക്ക് വലിയ ഒരു പ്രകാശം അവന്റെ ശരീരത്തിൽ തന്നെ അല്ലാഹു നൽകുകയും ആ പ്രകാശം മുഅ്മിനീങ്ങൾക്കൊക്കെ കാണുമാറു വിധത്തിൽ പ്രകാശിക്കുകയും ആ പ്രകാശം കൊണ്ട് സിറാത്ത് പാലം എന്ന ഇരുണ്ട പാലത്തിലൂടെ വളരെ സംതൃപ്തനായി അവൻ നടന്നു നീങ്ങി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. സമ്പത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വെളിച്ചമായിട്ടാണ്, സിറാത്ത് പാലത്തിന്റെ മേലിലുള്ള തെളിച്ചമായിട്ടാണ്. അതുകൊണ്ട് സക്കാത്തിനെ വളരെ ശ്രദ്ധയോടെ നാം കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ സമ്പത്ത് നിശ്ചിത പരിധി എത്തുമ്പോൾ, നിശ്ചിത സമയം പൂർത്തിയാകുമ്പോൾ അതിന് നാം സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് അതിൻ്റെതായ സമയം പൂർത്തിയാകുമ്പോഴാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആട് മാട് ഒട്ടകങ്ങളുള്ളവർ അതിന് നിശ്ചിത പരിധി വെച്ചിട്ടുണ്ട്.
ആടിന് പശുവിന് ഒട്ടകത്തിന് ഒക്കെ സക്കാത്തിന്റെ പരിധിയുണ്ട്. 40 ആടെങ്കിലും ആട് 40 ആടെങ്കിലും ഒരു വർഷം തികഞ്ഞിരുന്നാൽ അതതിന്റെ പരിധിയുടെ തുടക്കമാണ്. പശു 30 എണ്ണെങ്കിലും ഒരു വർഷം തികച്ചും ഇരുന്നാൽ അവന്റെ ഉടമസ്ഥതയിലിരുന്നാൽ, ഒട്ടകം 5 എങ്കിലും ഒരു വർഷം അവന്റെ ഉടമസ്ഥതയിൽ ഇരുന്നാൽ അതിന് നിശ്ചിത പരിധി സക്കാത്തുകൾ കൊടുക്കേണ്ടതുണ്ട്. അത് നിർബന്ധമാണ്. അതിനാ എണ്ണവും ആ എണ്ണമനുസരിച്ച് വർഷവും പൂർത്തിയാകണം. അല്ലാതെ അവന്റെ സക്കാത്ത് ആരും പിടിക്കാൻ പറ്റില്ല. അതുപോലെ സ്വർണം, വെള്ളി, ഈ നാണയങ്ങൾ, ഇവകളിൽ സക്കാത്ത് നിർബന്ധമാണ്. അവകൾക്ക് നിശ്ചിത പരിധി വർഷം പൂർത്തിയായും ഉണ്ടായാൽ അവകളുടെയും 2.5% സക്കാത്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ കച്ചവട വസ്തുക്കൾ എന്താണെങ്കിലും ആ വസ്തുവിനല്ല, കച്ചവടത്തിനാണ് സക്കാത്ത് കണക്കാക്കപ്പെടുന്നത്. ആ കച്ചവടം വർഷം പൂർത്തിയാകുമ്പോൾ കണക്കെടുപ്പ് നടത്തി നിശ്ചിത പരിധി സക്കാത്തായി അതിൽ നിന്ന് നൽകേണ്ടതാണ്. അതുപോലെ ധാന്യങ്ങൾ, വിളകളിൽ നിന്ന് നിർണയിക്കപ്പെട്ട വിളകൾക്ക് സക്കാത്ത്, അതിന്റെ വിളവെടുപ്പ് പൂർത്തിയാകുമ്പോൾ നിശ്ചിത പരിധി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഞാനിപ്പോ സക്കാത്തിനെ കുറിച്ച് വിശദമായി ക്ലാസ് എടുക്കുകയല്ല, ഹദീസിൽ അത് പരാമർശിച്ചപ്പോ പറഞ്ഞതാണ്. നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വിഷയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ നാണയങ്ങൾ, സ്വർണം വെള്ളിയുടെ സ്ഥാനത്ത് നാം ഉപയോഗിക്കുന്ന പണം, നമ്മുടെ കറൻസി, അവകളും പരിധി എത്തിയാൽ അവകളിലും സക്കാത്ത് നിർബന്ധമായും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം, നിശ്ചിത സമയവും പരിധിയും എത്തുമ്പോൾ നിർബന്ധമാകുന്ന സക്കാത്ത് അത് നമ്മുടെ സ്വത്തിൽ, സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അവകാശികൾക്ക് അവകാശം സ്ഥിരപ്പെടുകയാണ് അതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ ഔദാര്യമല്ല, പണക്കാരന്റെ ഔദാര്യമല്ല സക്കാത്ത്. അത് നിശ്ചിത സമയവും പരിധിയും എത്തുമ്പോൾ പാവപ്പെട്ടവരുടെ അവകാശമാണ്. അത് അവർക്ക് അവകാശപ്പെട്ടു. ഇനി അത് കൊടുക്കാതിരിക്കുന്നതിലൂടെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം മുതല് ഹറാമായി ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്കാണ് സമ്പത്തുള്ളവർ മാറുന്നത്. ഇന്ന് എന്റെ സമ്പത്തിന് വർഷവും പരിധിയും പൂർത്തിയായെങ്കിൽ ഇന്ന് വരെ ഞാൻ അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നു, ഹലാലായിട്ടായിരുന്നു. അതേസമയം ഇന്ന് ഞാൻ അതിന്റെ സക്കാത്ത് പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഇന്ന് മുതൽ ഹറാമാണ് ഞാൻ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം ഭക്ഷിക്കുന്നത്. അപ്പൊ സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്വത്ത് തന്നെ ഹറാമായി ഭക്ഷിക്കുന്ന വളരെ വിഷമകരമായ ഒരവസ്ഥയിലേക്കാണ് സക്കാത്ത് കൊടുക്കാതിരിക്കുന്നതിലൂടെ ആളുകൾ എത്തിച്ചേരുന്നത്. അത് അന്യന്റെ അവകാശമാണ്, മുതലാളിയുടെ ഔദാര്യം അല്ല. അള്ളാഹു നമുക്ക് സമ്പത്ത് തരുമ്പോൾ, തരുന്നവനായ അള്ളാഹു ആ സമ്പത്ത് തന്നതിനുള്ള ശുക്രായിട്ട്, ആ സമ്പത്ത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അത് സമ്പാദിക്കുമ്പോൾ പല വിധത്തിലുള്ള വീഴ്ചകൾ മനുഷ്യന് സംഭവിച്ചിരിക്കാം.
അല്ലെങ്കിൽ അവന്റെ മനസ്ഥിതിയിൽ സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹത്തിൽ സംഭവിച്ചിരിക്കാം. ഭൗതികമായ ലോകത്തെ സമ്പത്തിനോടും അത് സമ്പാദിക്കുന്ന രീതിയോടുമുള്ള ഭ്രമം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പദവി കുറക്കുകയാണ് ചെയ്യുന്നത്. മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെ പരിഹരിക്കാനാണ്, ശുദ്ധീകരിക്കാനാണ് സക്കാത്ത്. അത് ധനം തന്നവനായ രക്ഷിതാവ് നമ്മോട് നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് അവൻ അവകാശികളാക്കിയ അവകാശികൾക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. നമുക്കിന്ന് അതിൽ അങ്ങനെ സ്വന്തം സമ്പത്തിൽ മറ്റുള്ളവർക്ക് അവകാശം വെക്കുന്നതിൽ നിശ്ചയിക്കുന്നതിൽ അതിശയോക്തിയൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇന്നിപ്പോ ഞാൻ സക്കാത്തിനോട് തുലനം ചെയ്യുകയല്ല, എന്നാലൊരു ഉദാഹരണം. ഇന്നിപ്പോ നമ്മുടെ നാടൊക്കെ വളരെയധികം സാമ്പത്തികമായ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പട്ടിണിയും പരിവട്ടവും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ സർക്കാരുകളോ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഉള്ളവൻ അവൻ്റെ സ്വത്തിൽ നിന്ന് നിശ്ചിത തുക നൽകണം, പിടിച്ചെടുക്കും എന്ന തരത്തിലൊക്കെ. ഞാൻ ആ വിഷയത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുകയല്ല, ഒരു ഉദാഹരണം പറയും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നിശ്ചിത പരിധി പിടിച്ചെടുക്കും. അതിനെ വിശ്വാസിയും അവിശ്വാസിയും എല്ലാവരും പിന്തുണക്കുന്നു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള പിന്തുണയില്ലായ്മയും ഉണ്ടാകാം. പക്ഷെ അത്തരമൊരു സംഭവം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നാട് പട്ടിണി അനുഭവിക്കുമ്പോൾ, ദരിദ്രന്മാരായ ആളുകൾ പ്രയാസപ്പെടുമ്പോൾ, അവരെ സഹായിക്കാനുള്ള ഫണ്ടിലേക്ക് ഉള്ളവന്റെ വകയിൽ നിന്ന് പിടിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായി ഇവിടെ ധനം ഇല്ലാത്തവൻ, പണം ഇല്ലാത്തവൻ, പ്രയാസമില്ലാത്തവൻ, അവനൊരു ഓഹരി ഉള്ളവന്റെ സ്വത്തിൽ വെച്ചിരിക്കുകയാണ്, ഒരവകാശം വെച്ചിരിക്കുകയാണ്. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ഒരു ഓഹരി അല്ലാഹു തന്നെ പടച്ച പാവപ്പെട്ടവർക്ക് അവകാശമായി നൽകിയിരിക്കുന്നു. ഇവിടെ സ്വാഭാവികമായും അല്ലാഹ് അവർക്ക് കൊടുത്ത പോലെ ഇവർക്കും അങ്ങോട്ട് കൊടുത്താ പോലായിരുന്നോ എന്ന് ചോദിച്ചേക്കാം. തോൽക്ക് കൊടുത്ത അള്ളാഹ്ക്ക് പെൽക്കും കൊടുക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും. അള്ളാഹു ഈ ഭൗതിക ലോകം അവന്റെ ഹിക്മത്ത് അനുസരിച്ച്, അവന്റെ തന്ത്രമനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഉണ്ട്. എല്ലാവരും ഉള്ളവരായാൽ പറ്റില്ല. എല്ലാവരും ഇല്ലാത്തവരായാലും പറ്റില്ല. പരസ്പരം സഹകരിക്കാനും സഹകരണം നൽകാനും നേടാനും പറ്റുന്ന വിധത്തിൽ സൃഷ്ടികൾക്കിടയിൽ അള്ളാഹു വ്യത്യസ്തത വരുത്തിയിട്ടുണ്ട്. ഉള്ളവന് നല്ല മനസ്സലിവും നല്ല കൃപയും കാരുണ്യവും ഔദാര്യ ബോധവും സ്വയത്തമാക്കിയിരിക്കണം. ഇല്ലാത്തവൻ അവൻ നല്ല നന്ദിയും കൃതജ്ഞതയും സ്വയത്തമാക്കിയിരിക്കണം. ഇത് രണ്ടും കൂടെ സമം ചേർന്ന് പോകുമ്പോഴാണ് പ്രകൃതി സച്ഛന്ദമായി നീങ്ങുന്നത്, സൃഷ്ടികൾ സംതൃപ്തരായി നീങ്ങുന്നത്. അപ്പോഴാണ് അവർ അവരെക്കുറിച്ച് യഥാർത്ഥ തിരിച്ചറിവ് ഉള്ളവരായി മാറുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളാണ്. അപ്പോൾ അള്ളാഹു ചിലർക്ക് കൊടുത്തു, ആ കൊടുത്തവരോട് കൊടുത്തതിനുള്ള നന്ദി പ്രകടിപ്പിക്കാനും കൊടുത്തതിൽ മര്യാദക്ക് കർമ്മം ചെയ്യാനും കൽപ്പിച്ചു. ആ കൽപ്പനയുടെ ഭാഗമാണ് നമ്മുടെ സക്കാത്ത്. അതുകൊണ്ട് സക്കാത്ത് നിശ്ചിത സമയത്തുമ്പോൾ നമ്മൾ കൊടുക്കുന്നവരാകണം.
അതിൻ്റെതായ സമയവും പരിധി എത്തുമ്പോഴാണ് കൊടുക്കേണ്ടത്. റമളാനിൽ സക്കാത്ത്, റമളാൻ മാസവുമായിട്ട് സക്കാത്തിന് പ്രത്യേകമായ ബന്ധമൊന്നുമില്ല. നമ്മുടെ ഒരു സ്വത്തിൻ്റെ, ഒരു കച്ചവടത്തിൻ്റെ, ഒരു സമ്പത്തിൻ്റെ പരിധി തികയുന്നത്, സമയം തികയുന്നത് സക്കാത്ത് റമളാനിലാണെങ്കിൽ അത് റമളാനിൽ തന്നെ കൊടുക്കണം. അല്ല, അത് ശഅബാനിലാണെങ്കിൽ റമളാനിൽ കൊടുക്കാൻ വേണ്ടി നീട്ടിവെക്കുന്നത് കുറ്റകരമാണ്. അതെപ്പോഴാണോ അതിൻ്റെ സമയവും പരിധിയും എത്തുന്നത്, അപ്പോൾ അതിൽ മറ്റുള്ളവന് അവകാശം സ്ഥിരപ്പെടും. ഫുഖറാ, ദരിദ്രന്മാർ, അതുപോലെ അർദ്ധദരിദ്രന്മാർ, മിസ്കീന്മാർ, അതുപോലെ എട്ട് അവകാശികളെ സക്കാത്തിൻ്റെ അവകാശികളായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിൽ അവകാശം സ്ഥിരപ്പെട്ടു. പിന്നെ അത് റമദാനിലേക്ക് നീട്ടിവെക്കുന്നത് കൊണ്ട് റമദാനിൽ കൊടുത്ത പുണ്യമല്ല കിട്ടുക, അത് സക്കാത്തിനെ, അന്യന്റെ അവകാശത്തെ, അന്യന്റെ സ്വത്തിനെ കൊള്ളയടിച്ച് പിടിച്ചു വെച്ച കുറ്റമാണ് കിട്ടുക. അതുകൊണ്ട് റമദാനുമായി എല്ലാ സക്കാത്തുകൾക്കും പ്രത്യേക ബന്ധമൊന്നും ഇല്ല. സക്കാത്ത് അതിൻ്റെ വർഷവും പരിധിയും പൂർത്തിയാകുമ്പോൾ കൊടുക്കേണ്ടതാണ്. അതേസമയം റമളാൻ പൂർത്തിയാകുമ്പോൾ ശവ്വാലിന്റെ അമ്പിളി പ്രത്യക്ഷപ്പെടുമ്പോൾ, ശവ്വാൽ മാസം പിറക്കുമ്പോൾ സക്കാത്ത് നിർബന്ധമുണ്ട്. അത് ഫിത്ര സക്കാത്താണ്, നമ്മുടെ ശരീരത്തിന്റെ ശുദ്ധീകരണമായ ഒരു സക്കാത്താണ്, സമ്പത്തിന്റെ സക്കാത്തല്ല. ഓരോരുത്തരും അവരവരുടെ ശരീരത്തെ തൊട്ട് വീട്ടുന്ന സക്കാത്ത് ഫിത്ര സക്കാത്ത്. അത് എല്ലാ നാട്ടിലും ആ നാട്ടിലെ പ്രധാന ഭക്ഷണ വിഭവം ഒരു നിശ്ചിത പരിധിയാണ് കൊടുക്കേണ്ടത്. അത് സക്കാത്ത് റമളാൻ കഴിയുന്നതോടെ, അത് റമളാനിലല്ല, റമളാൻ കഴിയുന്നതോടെ കൊടുക്കേണ്ടതാണ്. അല്ലാതെ റമളാനിൽ പ്രത്യേകിച്ച് ഇല്ല. പക്ഷെ റമളാനിൽ ദാനധർമ്മങ്ങൾക്ക് വളരെ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടൊരു നാടൻ പ്രയോഗത്തിൽ ചിലപ്പോ സക്കാത്തും പൈസ, സക്കാത്തും പൈസ എന്ന് പറയും. അതൊരു നാടൻ പ്രയോഗം പ്രയോഗിക്കുന്നത്. ആ നാടൻ പ്രയോഗം പ്രയോഗിച്ചെന്നുള്ളതുകൊണ്ട് സക്കാത്ത് റമദാനിൽ കൊടുക്ക എന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല. അതൊരു നാടൻ പ്രയോഗം ചിലപ്പോൾ പ്രയോഗിക്കും. എങ്ങനെ കിട്ടണേനൊക്കെ എഴുന്ന കിട്ടി, അതിനൊക്കെ സക്കാത്തും പൈസ കിട്ടിയതാണ്, ജനതാ കൊടുക്കണത്, ഞാൻ സക്കാത്തും പൈസ കൊടുക്കുകയാണ്. അത് നാടൻ പ്രയോഗമാണ്. അതുകൊണ്ടത് സക്കാത്ത് ആവുകയില്ല. ഈ ദാനധർമ്മം, റമദാനിൽ നാം ചെയ്യുന്ന ദാനധർമ്മം, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, റമദാനിന്റെ പുണ്യം കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നത്, അത് ഏറ്റവും അവകാശികളായ, അല്ലെങ്കിൽ ഏറ്റവും അർഹരായ, അതിന് നിശ്ചിത അവകാശികളില്ല, അത് അർഹരായ ആളുകൾക്ക്, ആരാണ് അർഹരായ ആളുകൾ, അവരെ തിരഞ്ഞുപിടിച്ച് നമ്മൾ കൊടുക്കണം. നാട് പ്രയാസപ്പെടുമ്പോൾ നാടിൻ്റെ പ്രയാസം തീർക്കാനും റമദാനിലെ സുന്നത്തായ ദാനധർമ്മങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം, അതിന് പ്രശ്നമൊന്നുമില്ല. നാട് പ്രയാസപ്പെടുമ്പോൾ നാടിൻ്റെ മൊത്തത്തിലുള്ള പ്രയാസം തീർക്കാനും ഉദ്ദേശിച്ചുകൊണ്ടൊരാൾ റമദാനിൽ ദാനം ചെയ്തു, അതും നല്ലത് തന്നെയാണ്. വിലക്കപ്പെടേണ്ടതോ നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതോ അല്ല, അതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഏതായാലും റമദാനിൽ നൽകുന്ന എല്ലാ ദാനധർമ്മങ്ങളും സക്കാത്താണ് എന്ന് മനസ്സിലാക്കരുത്. അതിനൊരു പക്ഷേ നാടൻ പ്രയോഗത്തിൽ അങ്ങനെ പ്രയോഗിക്കുന്നുണ്ടാകാം. അല്ലാഹു സക്കാത്ത് കൃത്യമായി നിർവഹിക്കുന്നവർ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതുപോലെ ഹജ്ജ്, മറ്റൊന്ന് പറയുന്നത് വഹജ്ജിൽ ബൈത്ത്, പരിശുദ്ധമായ കഅബ ശരീഫിനെ ഹജ്ജ് ചെയ്യുക. അത് പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിവുള്ളവന്റെ മേലിലൊക്കെ നിർബന്ധമാണ്. തടിയാലും സമ്പത്താലും വഴിയാലും ഒക്കെ ഹജ്ജിന് പോയി പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി, അയാൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒരു തവണ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻകുറ്റങ്ങളെയും ചെറുദോഷങ്ങളെയും ഒക്കെ പൊറുപ്പിക്കാൻ മാത്രം വലിയ ശ്രേഷ്ഠതയുള്ള സൽക്കർമ്മമാണ്.
ജനങ്ങളോടുള്ള ഹക്ക്, അത് ജനങ്ങളോട് വീട്ടുക തന്നെ വേണ്ടി. അള്ളാഹുവിൽ നിന്ന് പൊറുക്കൽ കിട്ടേണ്ട ദോഷങ്ങൾ, ആ ദോഷങ്ങൾ ചെറുതും വലുതും ഒക്കെ പൊറുപ്പിക്കാൻ ഹജ്ജിന് ശക്തിയുണ്ട്. അതേസമയം ജനങ്ങളുടെ സമ്പത്ത് അപഹരിച്ച് അവരെ ഗൈബത്ത് പറഞ്ഞ്, അവരെ നമീമത്ത് പറഞ്ഞ്, അവരെ കുറിച്ച് ഫിത്നയും ഫസാദും പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അത് ജനങ്ങളോട് തന്നെ പൊരുത്തപ്പെടിയിക്കുകയും വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അത് വീട്ടിയിട്ടാണ് സാധാരണ എല്ലാവരും ഹജ്ജിന് പോകാറുള്ളത്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ എല്ലാ ഹക്കുകളും വീട്ടി, കടമിടപാടുകളൊക്കെ തീർത്ത്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വല്ലതും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, തിരിച്ചറിവ് കിട്ടുന്ന മുറക്ക് അതൊക്കെ കൊടുത്തു വീട്ടി, സ്വന്തം പാർട്ണറുടെ അവകാശം കച്ചവടത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്തു. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അയൽക്കാരൻ്റെ ഭൂമി ഒരൽപ്പം പിടിച്ചു കെട്ടി മതില് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അയൽക്കാരനെ കണ്ട്, ഇതാ നിങ്ങളുടെ ഭൂമിയിൽ നിന്നൊരു ചെറിയ അംശം ഞാൻ മതിൽ വെച്ചപ്പോൾ ഒന്ന് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അയാൾക്ക് അയാളുടേത് തിരിച്ചു കൊടുത്തു. അങ്ങനെ എന്തും മനുഷ്യന്മാരിൽ നിന്ന് വീട്ടേണ്ടത് മുഴുവനും വീട്ടി ഇട്ട് ആണ് സാധാരണ ഹജ്ജിന് പോകാറുള്ളത്. അങ്ങനെയാണ് ഹജ്ജിന് പോകേണ്ടത്. അങ്ങനെ ഹജ്ജിന് പോയാലേ അവന്റെ കഫാറത്ത് യഥാർത്ഥത്തിൽ ആവുകയുള്ളൂ. അങ്ങനെ ചെന്നിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ അതെല്ലാ ദോഷങ്ങൾക്കും കഫാറത്താണ്. സാധ്യമായവൻ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യാതെ സാധിച്ചിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വത്തിൽ ഹജ്ജിന്റെ ബാധ്യത കെട്ടിക്കിടപ്പുണ്ട്. ആ സ്വത്ത് അനന്തരാവകാശമായി എടുക്കുന്ന അനന്തരാവകാശികൾ ആ സ്വത്തിൽ നിന്ന് ഹജ്ജിന് വേണ്ട പണം മാറ്റിവെച്ച്, അതുകൊണ്ട് ആ മരിച്ചുപോയ വ്യക്തിക്ക് വാപ്പയാണെങ്കിൽ വാപ്പ, ഉമ്മയാണെങ്കിൽ ഉമ്മ, മകനാണെങ്കിൽ മകൻ, മകളാണെങ്കിൽ മകൾ, ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ആരാണെങ്കിൽ ആ സ്വത്ത് അനുഭവിക്കുന്ന ആളുകൾ ആ സ്വത്തിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കാനുള്ള പണം മാറ്റിവെച്ചിട്ട് അനുഭവിക്കാവൂ. ഹജ്ജ് അവർക്ക് വേണ്ടി നിർവഹിക്കണം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കണം, ചെയ്യിക്കാൻ ആളെ ഏൽപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണത്. ആ മരിച്ചുപോയ വ്യക്തിയുടെ ഹജ്ജ് അവിടെ ബാധ്യതയായി കിടക്കുകയാണ്. അയാൾക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്ത് കൊണ്ട് ഹജ്ജ് നിർവഹിക്കണം, ഹജ്ജ് ചെയ്യിക്കാൻ ആളെ ഏൽപ്പിക്കണം. ചിലരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മളൊക്കെ ഹജ്ജിന് പോയ സമയത്ത് പലരും അങ്ങനെയുള്ള ഹജ്ജ് പണമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ ആളുകളുടെ ഹജ്ജ് ചെയ്യാൻ വന്ന പല ഉസ്താദുമാരെയും മറ്റുമൊക്കെ കാണാറുണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. ഹജ്ജിന് പറ്റിയ സഹീഹായ നിലക്ക് ഹജ്ജ് ചെയ്യുമെന്ന് ഉറപ്പുള്ള നല്ല ഇൽമുള്ള ആളുകളെ തന്നെ തെരഞ്ഞു പിടിച്ച് അവരെ ഉപ്പായുടെ അല്ലെങ്കിൽ വല്യുപ്പായുടെ, ഉമ്മായുടെ, വല്യമ്മായുടെ ഒക്കെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയച്ചാൽ അവർക്ക് നല്ല ഒരു ഹജ്ജ് ലഭിക്കും, ബാധ്യത വീടുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിൽ പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിൽ പെട്ടതാണ് ഈ കാര്യമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. അള്ളാഹുവിന്റെ വലിയ കൃപ മനുഷ്യന് ലഭിക്കുന്ന വേളയാണ് ഹജ്ജ്. ഹജ്ജ് എന്ന വാക്ക് തന്നെ ഹാഉം ജീമുമാണ്. ഹിൽമ്, ജുർമ് എന്നീ രണ്ട് പദങ്ങളിലേക്കുള്ള സൂചന ഇതിലുണ്ട് എന്ന് ചില മഹാന്മാര് പറയുകയാണ്. ഹാഉ അള്ളാഹുവിന്റെ ഹിൽമിൽ നിന്നും, ജീമ് മനുഷ്യന്റെ ജുർമിൽ നിന്നും പിടിച്ചതാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ യാ റബ്ബി ജിഅ്തുക ബിജുർമി ഐ ദംബി ലിതഗ്ഫിറഹു ബിഹിൽമിക്, അല്ലാഹുവേ നിന്റെ ഹിൽമ് കൊണ്ട് നീ എന്റെ ദോഷത്തെ പുറത്തു തരാൻ വേണ്ടി ഞാൻ അകലെ നിന്നും എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ ചൊല്ലുകയാണ്. അപ്പോ മനുഷ്യന്റെ പാപവും അല്ലാഹുവിന്റെ ഹിൽമും ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്ന ഒരു വേളയാണ് പരിശുദ്ധമായ ഹജ്ജ്. അതുകൊണ്ട് ഹജ്ജിന്റെ വേളകളിലെല്ലാം മഗ്ഫിറത്തിന്റെ വലിയ
ഒരു ആ പാപമോചനത്തിന്റെ വലിയ സന്ദർഭങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹദീസുകളിൽ വന്നത് കാണാം, മൻ ഹജ്ജ ഹജ്ജത്തൻ അദ്ദാ ഫർളഹു, ഒരാൾ ഒരു ഹജ്ജ് ചെയ്താൽ അവന്റെ ഫർള് വീടി. ഒമൻ ഹജ്ജ സാനിയത്തൻ ദായന റബ്ബഹു, രണ്ടാമതും അവൻ ഹജ്ജ് ചെയ്താൽ അവൻ അള്ളാഹുവിനോട് അള്ളാഹു അവന് തിരിച്ചിങ്ങോട്ട് കൊടുക്കാൻ കടപ്പാട് പറഞ്ഞതുപോലെ അള്ളാഹുവിനൊന്നും കടപ്പാടില്ല. എന്നാൽ അത്രയും ഒരു ഉറപ്പിൽ അവൻ അള്ളാഹുവിൽ നിന്ന് ഉറപ്പ് നേടി. ഒമൻ ഹജ്ജ തലാത ഹിജജിൽ ഹറമ അല്ലാഹു ശഅറഹു വബശറഹു അലന്നാർ, മൂന്ന് ഹജ്ജ് ഒരാൾ പൂർത്തിയാക്കിയാൽ പിന്നെ അവന്റെ ശരീരത്തെയും അവന്റെ തൊലിയെയും രോമത്തെയും ഒക്കെ പൂർണ്ണമായും അള്ളാഹു നരകത്തെ തൊട്ട് ഹറാമാക്കി കളഞ്ഞു. ഇങ്ങനെ ഹജ്ജുകൾ എത്ര ചെയ്യാൻ തൗഫീഖ് കിട്ടുന്നുവോ അതിനനുസരിച്ച് മനുഷ്യന്റെ പദവി വർദ്ധിച്ചുകൊണ്ടിരിക്കും. സ്വീകാര്യമായ ഹജ്ജ് ഏതാണ് സ്വീകാര്യമാവുക എന്ന് നമുക്ക് ആശ്വസിച്ചിരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. നാം എപ്പോഴും ഭയപ്പാടോടെ ഇരിക്കേണ്ടവരാണ് എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ ശ്രേഷ്ഠതകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മഹാന്മാര്, നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തങ്ങൾ പറയുന്നു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും തുടരെ തുടരെ ചെയ്തുകൊണ്ടിരിക്കണം. فإنهما ينفيان الفقر والذنوب كما ينفي الكير خبث الحديد. ഇരുമ്പിന്റെ വൃത്തികേട്, അതിന്റെ തുരുമ്പ് മാലിന്യം, അത് ആലയിലിട്ടുകൊണ്ട് ചൂടാക്കുമ്പോൾ നീങ്ങിപ്പോകുന്നത് പോലെ ഹജ്ജും ഉംറയും തുടരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ദോഷങ്ങളും മനുഷ്യന്റെ ദാരിദ്ര്യവും ഇല്ലാതെയാകും. അപ്പൊ ഹജ്ജ് ചെയ്യുന്നവന് ദാരിദ്ര്യം ഇല്ലാതെയാകും. ഹജ്ജിന് ഒരുപാട് പൈസ വേണ്ടേന്ന് ചിന്തിക്കുക. യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കി ഹജ്ജ് ചെയ്തു പോകുന്നവൻ കുറച്ചവനെ ആ പൈസ പോയല്ലോ എന്ന് ചിന്തിക്കില്ല ചെയ്യുക. അവന് കൂടുതൽ ആശ്വാസം ഉണ്ടാകാറാണ് അനുഭവം. അങ്ങനെയാണ് മോമിനീങ്ങളുടെ അനുഭവം. അപ്പൊ അതുകൊണ്ട് ഹജ്ജിനെ നമ്മൾ പതിവാക്കണം, ഹജ്ജ് ഉംറകളെ പരമാവധി വർദ്ധിപ്പിക്കണം. സാധിക്കുന്നവർ, സാധിക്കാത്തവരൊക്കെ ഒരു ഹജ്ജ് ചെയ്തിട്ട് സാധിക്കുന്ന ഒരു ഹജ്ജ് ചെയ്തിട്ട് പിന്നെ കടം വരുത്തി എടങ്ങാറായി പോകണം എന്ന് പറയുന്നില്ല. അത് അവനവന്റെ ഉറപ്പും ഭദ്രതയും അനുസരിച്ച് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അനാവശ്യമായി കടം വരുത്തേണ്ടതില്ല. ومنها قوله صلى الله عليه وسلم العمره الى العمره كفاره لما بينهما. ഒരു ഉംറ മുതൽക്ക് അടുത്ത ഉംറ വരെ, ഒരു ഉംറ ചെയ്താൽ അടുത്ത ഉംറ വരെ അതിന്റെ ഇടയിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു. വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ശരിയായ സ്വീകാര്യമായ ഹജ്ജ് അതിന് സ്വർഗമല്ലാതെ മറ്റു പ്രതിഫലം ഇല്ല. അപ്പൊ ഹജ്ജിന് നിരവധി മഹത്വങ്ങളുണ്ട് ഇൻഷാല്ലാ. ബാക്കി ചില കാര്യങ്ങൾ കൂടെ നാളെ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.